അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ അസ്സലാ പരമ്പരയിൽ വജ്ജഹത്തു, അതായത് ദുആഉൽ ഇഫ്തിതാഹ്, പല രൂപത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് വജ്ജഹത്തു എന്ന് പഠിച്ചു. പിന്നെ മറ്റൊരു ദുആഉൽ ഇഫ്തിതാഹാണ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക وتبارك اسمك وتعالى جدك ولا اله غيرك عبد سبحانك اللهم الله هو الذي فرشتنا وبحمدك نركان سروستدي وتبارك اسمك നിന്റെ നാമം അനുഗ്രഹീതമാണ് وتعالى جدك നിന്റെ മഹത്വം അത്യുന്നതമാണ് ولا اله غيرك നീ അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് ആണ് മറ്റൊരു ദുആയിൽ ഇഫ്തിതാഹ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചല്ല. അതേപോലെ മറ്റൊന്ന് ഹദീസിൽ വന്നിട്ടുള്ളതാണ് اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب. اللهم باعد بعد بعد بعيد فكرنا دورت لا باعد ني بدورت تاكنني بيني എനിക്കിടയിൽ وبين خطاياي എൻ്റെ ദോഷങ്ങൾ എൻ്റെ പാപങ്ങൾക്കും ഇടയിൽ എൻ്റെ തെറ്റുകൾക്കും ഇടയിൽ كما باعدت ني بدورتാക്കിയതുപോലെ بين المشرق والمغرب മഷരിക്കിന്റെയും മഗരിബിന്റെയും ഇടയിൽ പൂർവദിക്കിന്റെയും പശ്ചിമദിക്കിന്റെയും ഇടയിൽ നീ എപ്രകാരം അകറ്റിയോ എപ്രകാരം വിദൂരത്താക്കിയോ അതുപോലെ അല്ലാഹുമ്മ ബാഇദ് ബൈനീ വബൈന ഖതായായ അല്ലാഹുമ്മ നഖ്ബിനീ മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബിയദു മിനൽ ദനസ്. അല്ലാഹുമ്മ അല്ലാഹേ നഖ്ബിനീ, എന്നെ നീ ശുദ്ധീകരിക്കണമേ. മിനൽ ഖതായ, ഖതീഅത്തിന്റെ ജമാണ് ഖതായ എന്ന്, ഖതീആത്തി എന്നും വരും. നഖ്ബിനീ, നീ എന്നെ ശുദ്ധീകരിക്കണമേ. മിനൽ ഖതായ, പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും. കമാ, ഒന്നുപോലെ, ഇങ്ങനെ യുനഖ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ. അസ്സൗബുൽ അബിയദു, സൗബ് വസ്ത്രം, അബിയ എന്താണ് വെള്ള, വെള്ള വസ്ത്രത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ. മിനൽ ദനസ്, ചെളിയിൽ നിന്ന് അല്ലെങ്കിൽ മാലിന്യത്തിൽ നിന്ന്, അഴുക്കിൽ നിന്ന്. അല്ലാഹുമ്മ ഗസൽ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗസൽ, നീ കഴുകേണമേ ഖതായായ എന്റെ പാപങ്ങളെ, എന്റെ തെറ്റുകളെ. ബിൽ മാഇ, വെള്ളം കൊണ്ട്. വസ്സൽജി, ആരിപ്പഴം കൊണ്ട്, മഞ്ഞ് കൊണ്ട്. വൽ ബറദ്, ആരിപ്പഴം കൊണ്ട്, നീ എന്റെ തെറ്റുകളെ പാപങ്ങളെ കഴുകിക്കളയണമേ എന്ന്. ഇതിൽ മൂന്ന്, ഏതെങ്കിലും ഒരു ദ്വാഉൽ ഇഫ്തിതാഹ് ചൊല്ലിയ ശേഷം എന്തിലേക്ക് പ്രവേശിക്കുന്നു? സൂറത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നു. വജ്ജഹത്ത്, ഈ രണ്ടാമത്തെ ക്ലിപ്പ്. വജ്ജഹത്ത് നമുക്ക് പിറകെ വരുന്നുണ്ട്, അതുകൊണ്ട് നേരത്തെ കഴിഞ്ഞതാണ്, ഇന്നുകൂടി അത് ആവർത്തിക്കാം. ഈ റുക്കുഅിൽ പ്രത്യേകമായി ചൊല്ലൽ സുന്നത്തുള്ള ദിക്റ് സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണ്. സുബ്ഹാന, പരിശുദ്ധനാണ് റബ്ബി, എന്റെ റബ്ബ്, അൽ അദീം, മഹാനായ എന്ന്. അതോടുകൂടി അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅലക സംഈ വബസരി വമുഖി വഅദ്നി വഅസബി എന്നും കൂടി ചൊല്ലൽ പുണ്യമുള്ള കാര്യമാണ്. അത് മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹുമ്മ ലക റകഅതു വലക ഖശഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅലക സംഈ വബസരി വഅദ്നി വമുഖി വഅസബി എന്നിങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വായിച്ചു. അപ്പൊ ഇവിടെ സ്വഹീഹ് മുസ്ലിമിൽ വന്നതുപോലെ ഒരു ഹദീസാണ് കൊടുത്ത്, ഹദീസിൽ വന്നതുപോലെ കൊടുത്തിരിക്കുന്നത്, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅലക സംഈ വബസരി വമുഖി വഅദ്നി വഅസബി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക്ക റകഅതു, ഞാൻ നിനക്ക് വേണ്ടി റുകൂഉ ചെയ്തിരിക്കുന്നു, കുമ്പിട്ടിരിക്കുന്നു നിന്റെ മുമ്പിൽ. വബിക ആമന്തു, നിന്നിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്, നിന്നെ ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. വലക അസ്ലംതു, ഞാൻ നിനക്കിതാ സറണ്ടർ ചെയ്തിരിക്കുന്നു, സബ്മിറ്റ് ചെയ്തിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു. ഖശഅലക, നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ത്? സംഈ, എന്റെ കേൾവിയെ. വബസരി, എന്റെ കാഴ്ചയെയും. വമുഖി, എന്റെ മജ്ജയെയും. വഅദ്നി, എന്റെ അസ്ഥിയെയും. പിന്നെ വഅസബി, എന്റെ ധമനികളെയും എന്ന്. ഈ ദുആ, ഈ ദിക്റും സലാം, ഇതിൽ
പക്ഷെ സുബഹ രണ്ടിൽ ഒന്ന് മാത്രമേ ചൊല്ലുന്നുള്ളൂ എങ്കിൽ സുബഹാന റബ്ബിയൽ അദീം എന്നതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. സുബഹാന റബ്ബിയൽ അദീം എന്നത് മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത്. വബിഹംദിഹി എന്നും കൂടെ ചേർത്തുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത് ളൈഫാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എക്സ്ട്രാ ആയിട്ട് ഒരു പ്രാവശ്യം ചൊല്ലാനുള്ളതാണ് എന്ത്? അല്ലാഹുമ്മ ലക്കർകഅതു വലക ഖശഅ്തു, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക്കർകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅലക സംഇ വബസരി വമുഖി വഅദ്നി വഅസ്ബി എന്ന ദിക്ർ കൂടി ചൊല്ലേണ്ടതാണ്. ഇനി അടുത്ത് റുകൂഇലും സുജൂദിലും ചൊല്ലാവുന്ന ദിക്റുകൾ കോമൺ ആയിട്ട് വേറെ റുകൂഇലും സുജൂദിലും ചൊല്ലിയതായിട്ട് ഹദീസിൽ വന്ന ദിക്റുകളാണ് അടുത്തത്. ഒന്ന് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. റബ്ബനാ ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ റബ്ബേ. വബിഹംദിക നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുമ്മ അല്ലാഹുവേ യഗ്ഫിർലി, എനിക്ക് നീ പൊറുത്തു തരേണമേ എന്ന്. ഇതാണ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഇത് റുകൂഇലും ചൊല്ലാം, സുജൂദിലും ചൊല്ലാം. അപ്പൊ റുകൂഇൽ മാത്രമായിട്ട് പ്രത്യേകമായ സുന്നത്തുള്ള ദിക്ര് ആണെന്ത്? സുബ്ഹാന റബ്ബിയൽ അദീം. സുജൂദിൽ മാത്രമായിട്ടാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന്. ഇനി റുകൂഇലും സുജൂദിലും കോമൺ ആയിട്ട് ചൊല്ലാവുന്ന ദിക്റുകളാണെന്ത്? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, സുബ്ഹാനക അല്ലാഹുമ്മ അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. റബ്ബന ഞങ്ങളുടെ നാഥ, വബിഹംദിക നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുമ്മ അല്ലാഹുവേ യഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരേണമേ എന്ന്. ഇനി രണ്ടാമത് മറ്റൊരു ദിക്ർ വന്നിട്ടുണ്ട്, അതും റുകൂഇലും സുജൂദിലും കോമൺ ആയിട്ട് ചൊല്ലാവുന്ന ദിക്റാണ്. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ല, എന്താണ്? സുബ്ഹാനക നീ പരിശുദ്ധനാണ്, വബിഹംദിക നിനക്കാണ് സർവസ്തുതിയും. ലാ ഇലാഹ ഇല്ല അന്ത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ല അന്ത നീ അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ല അന്ത. സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലിയിട്ട് ഈ ദിക്ർ കൂടി ചൊല്ലാം. അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലിയിട്ട് മൂന്ന് പ്രാവശ്യം അത് ചൊല്ലിയ ശേഷം പിന്നെ എന്ത് ചെയ്യാം? അല്ലാഹുമ്മ ലക്കറക്കഅതു എന്നുള്ള ആ ദിക്ർ ചൊല്ലിയിട്ട് പിന്നെ സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ല അന്ത എന്ന് ചൊല്ലാം. പിന്നെ മറ്റൊരു ദിക്ർ റുകൂഇലും സുജൂദിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ളതാണ്, സുബ്ഹുൻ ഖുദ്ദൂസും റബ്ബുൽ മലായികത്തി വർറൂഹ്. സുബ്ഹ് പരിശുദ്ധൻ, ഖുദ്ദൂസ് എന്നാണ് വിശുദ്ധൻ, ഖുദ്ദൂസ് ഖുദ്ദൂസ്. റബ്ബുൽ മലായികത്തി വർറൂഹ് മലക്കുകളുടെയും അർറൂഹിന്റെയും നാഥൻ എന്ന്. ഇനി മൂന്നാമത്തെ ക്ലിപ്പാണ്. അപ്പോൾ മോഡ്യൂൾ രണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞ് കാണാം. ഇമാം നവവി റഹിമഹുല്ലാഹ് അവരുടെ ഷറഹുൽ മുഹത്തബിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിൻ്റെ തുടർച്ചയാണ്. അതായത് അൽ മജ്മൂ ഷറഹുൽ മുഹത്തബ് യഹ്യ ബിൻ ഷറഫ് നവവി, കിതാബ് സ്വലാ, ബാബ് സിഫത്ത് സ്വലാ, റുകൂഉ ഫി സ്വലാ, മാ യഖാലു ഫി റുകൂഉ, റുകൂഉ എന്താണ് പറയുന്നത് എന്ന് സംബന്ധിച്ച ഫറു. അതിൽ വന്നത് ഫറു എന്ന് പറഞ്ഞിട്ട് ഫി ബയാനിൽ അഹാദീസിൽ വാരദതി ഫി അദ്കാരി റുകൂഉ വസ്ജൂദ്, റുകൂഇലും സുജൂദിലും വന്ന ദിക്റുകൾ സംബന്ധിച്ച പരാമർശം എന്ന് അതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു ഹദീസ് വൻ അലിയൻ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്ന പ്രകാരം നമ്മൾ അടുത്ത മോഡ്യൂൾ മൂന്നിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യാൻ മറ്റേ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട്, കാരണം ആ ഭാഗം ഇതിൽ വരുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ മോഡ്യൂൾ മൂന്നിൽ കാണാം, കിതാബ് സ്വലാത്തുൽ മുസാഫിരീന വഖസ്റിഹ, മുസാഫിരീങ്ങളുടെ യാത്രക്കാരുടെ നിസ്കാരം അതിനെ കസറാക്കലും എന്ന് സംബന്ധിച്ച കിതാബ്. അത് ബാബ് അദ്ദുആഇ ഫീ സ്വലാത്തിൽ ലൈലി വഖിയാമിഹി, രാത്രി നിസ്കാരത്തിലും ഖിയാമിലും ചൊല്ലുന്ന ദിക്റുകൾ, ദുആ എന്ന ബാബിനകത്ത് വന്നിരിക്കുന്നു. ഇത് രാത്രി നിസ്കാരത്തിൽ മാത്രമല്ല പക്ഷേ ബാധകം. ഇനി നോക്കാം ഹദീസ്. ഹദ്ദസനാ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ എന്ന് തുടങ്ങിയിട്ട് കാണാം, അൻ അലി ഇബ്നു അബീ ത്വാലിബ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന ഇദാ ഖാമ ഇലാ സ്വലാത്തി ഖാല വജ്ജഹതു. قال وجهت وجهي للذي فطر السماوات والارض حنيفا وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك امرت
وانا من المسلمين اللهم انت الملك لا اله الا انت انت ربي وانا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا انه لا يغفر الذنوب الا انت واهدني لاحسن الاخلاق انه لا يهدي لاحسنها لا يهدي لاحسنها الا انت واهدني لاحسن الاخلاق لا يهدي لاحسنها الا انت واصرف عني سيئها لا يصرف عني سيئها الا انت لبيك وسعديك والخير كله في يدك والشر ليس اليك انا بك واليك تباركت وتعاليت استغفرك واتوب اليك എന്നാണ് ഹദീസിലുള്ള ഭാഗം. ഹദീസ് കഴിഞ്ഞിട്ടില്ല, ഇതിൽ വജ്ജഹത്തിന്റെ ഭാഗമുള്ള എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി വജ്ജഹത്തു ഞാൻ മുന്നടിയിച്ചിരിക്കുന്നു, വജ്ഹിയ എന്റെ മുഖത്തെ, ലില്ലദി ഒരുത്തനിക്ക്, ഫതറ സമാവാതി ആകാശങ്ങളെ സൃഷ്ടിച്ച, ഫതറ ഇല്ലായ്മയെ സൃഷ്ടിക്കണം ആകാശങ്ങളെ, വൽ അർദ ഭൂമിയെയും, ഹനീഫൻ ചാഞ്ഞവനായ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇബ്രാഹീമി മില്ലത്തിലേക്ക് ചാഞ്ഞവനായ അവസ്ഥയിൽ, ഇബ്രാഹീമി മാർഗം വക്രതയില്ലാത്ത ഋജുവായ മാർഗത്തിൽ, വമാ അന മിനൽ മുശ്രിക്കീൻ ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവൻ അല്ല, ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല, അള്ളാഹുവിലേക്ക് അള്ളാഹുവിൽ പങ്ക് കൽപ്പിക്കുന്ന പങ്ക് ചേർക്കുന്നവരിൽ പെട്ടവൻ അല്ല, ശിർക്ക് ചെയ്യുന്നവൻ അല്ല, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇന്ന സ്വലാത്തി നിശ്ചയം എന്റെ നിസ്കാരം, വ നുസുക്കി എന്റെ മറ്റ് കർമ്മങ്ങൾ, മറ്റ് ആരാധനാ കർമ്മങ്ങൾ, എന്റെ ബലി ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും, വ മഹയായ എന്റെ ജീവിതവും, വ മമാത്തി എന്റെ മരണവും, ലില്ലാഹി അള്ളാഹുവിനേക്കാണ്, അള്ളാഹുവിനാണ്, റബ്ബിൽ ആലമീൻ ലോകനാഥനായ, അൽ ആലം എന്ന് പറയുന്നത് ലോകം, ആലമീൻ ലോകങ്ങൾ, ലോകങ്ങളുടെ നാഥൻ ആയ, ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ, ലാ ശരീക ലഹു അല്ലാഹുവിന് അവന് ഒരു പങ്കുകാരനില്ല, ഒരു പങ്കുകാരനില്ല, അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് തുല്യമായിട്ട് ആരും ഇല്ല, അള്ളാഹുവിന് ഒരു പങ്കുകാരനും ഇല്ല, വബിദാലിക ഈ നയം, ആ നയം കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, വ അന ഞാൻ മിനൽ മുസ്ലിമീൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളിൽ പെട്ടവനാണ് ഞാൻ എന്ന്. ഇത് അള്ളാഹുവിന് മുമ്പിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഇതുവരെയുള്ള ഭാഗമായിട്ടും അങ്ങനെയും ഹദീസിൽ വന്നിട്ടുണ്ട്, അബ്ബലുൽ മുസ്ലിമീൻ എന്ന ആ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ ഈ ഹദീസിൽ വന്നത് പ്രകാരം പറഞ്ഞു. ഇനി ഇതിന് തുടർച്ചയായിട്ട് അല്ലാഹുമ്മ അന്തൽ മലിക്കു ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ അന്ത നീയാണ് അൽ മലിക്കു രാജാവ്, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലാ അന്ത നീ അല്ലാതെ, അന്ത റബ്ബി വ അന അബ്ദുക, അന്ത റബ്ബി നീയനാന്റെ നാഥൻ റബ്ബ്, വ അന അബ്ദുക ഞാൻ എന്റെ ദാസനുമാണ്, നീ യജമാനൻ, നീ റബ്ബും ഞാൻ ദാസനുമാണ്, ഞാൻ എന്റെ നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ ഇതാ സമ്മതിച്ചിരിക്കുന്നു, ബിദംബി എന്റെ എന്റെ ദോഷത്തെ, ഞാൻ എന്റെ ദോഷം സമ്മതിച്ചിരിക്കുന്നു, ഫഗ്ഫിർലി ദുനൂബി ജമീഅ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത, ഫഗ്ഫിർലി അതുകൊണ്ട് എനിക്ക് പുറത്തു തരണമേ, ദുനൂബി എന്റെ ദോഷങ്ങളെ, ജമീഅ മുഴുവനായിട്ടും എന്റെ മുഴുവൻ ദോഷങ്ങളെയും നീ പുറത്തു തരണേ, അപ്പൊ ഇന്ന കാര്യം എന്താണ്, ലാ യഗ്ഫിറു പൊറുക്കുകയില്ല ആ ദുനൂബ ദോഷങ്ങളെ ഇല്ല അന്ത, അള്ളാഹു അല്ലാതെ നീയല്ല, നീ എല്ലാവരും ദോഷങ്ങൾ പൊറുക്കുന്ന ആരുമില്ല, നബിമാർക്ക് ദോഷം പൊറുക്കാൻ പറ്റുമോ, ഔലിയാക്കൾക്ക് ദോഷം പൊറുക്കാൻ പറ്റുമോ, എന്റെ ദോഷങ്ങൾ പുറത്തു തരേണ്ടത് ആരാണ്, നീയാണ്, നീയല്ലാതെ ദോഷം പൊറുക്കുന്നവൻ ആരുമില്ല റബ്ബ്, നബി പറയാണിത് മനസ്സിലായി, ഫഗ്ഫിർലി ദുനൂബി ജമീഅൻ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത, വഹ്ദിനീ നീ എനിക്ക് ഹിദായത്ത് നൽകണമേ, എതിലേക്ക് വഴി നടത്തണമേ, ലി അഹ്സനിൽ അഖ്ലാഖ് ഏറ്റവും നല്ല സ്വഭാവ വിശേഷങ്ങളിലേക്ക്, ലി അഹ്സനിൽ അഖ്ലാഖ് ഹുസ്നുൽ ഖുൽഖ് എന്താ സൽസ്വഭാവം അല്ലേ,
ഏറ്റവും നല്ല സ്വഭാവശേഷങ്ങൾ വഴി നടത്തുന്നവൻ വഴി നടത്തുക നീ അല്ലാതെ മറ്റാരുമല്ല. നീ എന്റെ എന്നെ തിന്മയായ സ്വഭാവവിശേഷങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയണമേ. കാരണം നീ അല്ലാതെ സ്വഭാവത്തിന്റെ തിന്മകളെ നീക്കുന്നവൻ, അതിനെ പിന്തിരിപ്പിക്കുന്നവൻ, തിന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ നീ അല്ലാതെ മറ്റാരുമല്ല. ലബ്ബൈക്, ഞാനിതാ ഹാജരായിരിക്കുന്നു. സഅദൈക്, നിനക്കാണ് എല്ലാ നന്മയും. വൽ ഖൈറു കുല്ലുഹു ഫിയദൈക്, എല്ലാ നന്മയും നിന്റെ കൈക്കാണ്. വശറു ലൈസ ഇലൈക്, തിന്മ നിന്നിലേക്കല്ല, തിന്മ വഴി നിന്നിലേക്ക് അടുക്കാൻ പറ്റില്ല എന്നർത്ഥം. അനബിക്ക, ഞാൻ നിന്നെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഇലൈക്, നിന്നിലേക്കാണ്, നിന്നിലേക്കാണ് എന്റെ മടക്ക്. തബാറക്ത വ തആലൈക, തബാറക്ത, നീ അനുഗ്രഹീതനായിരിക്കും. തആലൈക, നീ അത്യുന്നതനായിരിക്കും. അസ്തഗ്ഫിറുക വ അതൂബ ഇലൈക, അസ്തഗ്ഫിറുക. ഇനി അഞ്ചാമത്തെ ക്ലിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഈ ദുആ ചൊല്ലിയിരുന്നു. വജ്ജഹതു ദുആന മിനൽ മുസ്ലിമീൻ എന്നതുവരെയുള്ള റിപ്പോർട്ടും ഇപ്പൊ ഈ പറഞ്ഞത് പ്രകാരമുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ദുആന മിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ ചൊല്ലിയാലും മതി. ഇനി വഇദാ റകഅ ഖാല അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശാലക സംഇ ബസ്രി മുഖി വഅദ്മി അസ്മി. ദാ വഇദാ റകഅ, റുകൂഉ ചെയ്യുമ്പോൾ ഖാല, നബി പറയുമായിരുന്നു എന്ത്? അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശാലക സംഇ വബസ്രി മുഖി വഅദ്മി വാസ് അസബി. കൂടെ ചെല്ലിയാക്ക് ഞാൻ ചൊല്ലുന്നില്ല. അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹുവേ നിനക്ക് ഞാൻ റുകൂഉ ചെയ്തിരിക്കുന്നു. വബിക ആമന്തു, നിന്നിലെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു, നിനക്ക് ഞാൻ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു. ഖശാലക സംഇ, എന്റെ കേൾവി നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഓ ബസരി, എന്റെ കാഴ്ചയും. ഓ മുഖി, എന്റെ മജ്ജയും. വാളുമി, എന്റെ മാംസവും ഈ അസ്ഥിയും. വാ അസബി, എന്റെ ധമനികളും എന്ന് ധമനി എന്ന്. വഇദാ റഫഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ശേഷം റുക്കുവിന് ശേഷം റുക്കുവിൽ നിന്ന് ഉയർന്നാൽ ഖാല, നബി പറയുമായിരുന്നുണ്ട്, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് ملء السماوات وملء الارض وملء ما بينهما وملء ما شئت من شيء بعد എന്ന് പറയുമായിരുന്നു. اللهم الله ربنا ഞങ്ങളുടെ നാഥ, ലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും. ملء السماوات والارض, ملء السماوات وملء الارض, ملء السماوات ആകാശങ്ങൾ നിറയെ, وملء الارض ഭൂമി നിറയെയും, وملء ما بينهما അത് രണ്ടിന്റെയും ഇടയിലുള്ളത് എന്തൊക്കെയോ അതൊക്കെ നിറയും. അതിന് രണ്ടിന്റെയും ഇടയിലുള്ള ആകാശഭൂമികളുടെ ഇടയിലുള്ളത് നിറയും. ഒമിൽ അമാശിത്തമിൻ ചെയ്യും ബാദു, അതിനുശേഷം നീ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത്, നീ എന്തെല്ലാമാണ് ഉദ്ദേശിച്ചത്, എന്തെല്ലാം അതിൻ നിറയെ, നിനക്കാണ് സർവസ്തുതിയും എന്ന്. അപ്പൊ റുക്കോയിൽ നിന്ന് ഉയർന്ന ശേഷം നബി, അല്ലെങ്കിൽ ഉയരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചൊല്ലുമായിരുന്നു? അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി وملء الارض وملء ما بينهما وملء ما شئت من شيء بعد ان ചൊല്ലുമായിരുന്നു. ഇനി واذا سجد النبي صلى الله عليه وسلم സുജൂദിൽ വീഴുമ്പോൾ, സുജൂദിൽ ആകുമ്പോൾ, സുജൂദിൽ എന്ത് ചൊല്ലുമായിരുന്നു? اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره شق سمعه وبصره تبارك الله احسن الخالقين എന്ന്. اللهم അല്ലാഹുവേ, ലക സജദ്തു, ഞാൻ നിനക്കിതാ സുജൂദ് ചെയ്തിരിക്കുന്നു. എഴുതിയെടുക്ക്, اللهم അല്ലാഹുവേ, ലക സജദ്തു, ഞാൻ നിനക്കിതാ സുജൂദ് ചെയ്തിരിക്കുന്നു. സജദ എന്ന് പറഞ്ഞ സുജൂദ് ചെയ്തു. സജദ്തു, സജദ്തു ദാന താഴേക്ക് ദുആം ചെയ്തിട്ടാണ് ഉച്ചരിക്കുന്നത്. സജദ്തു, സജദ്തു എന്നാണ്. അപ്പൊ സജദ്തു എന്ന് വായിക്കാം. ലക സജദ്തു വബിക ആമന്തു, ഞാൻ നിന്നിൽ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, നിന്നിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. വബിക ആമന്തു, നിന്നിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. വലക അസ്ലംതു, നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. സജദ വജിഹിയ, എന്റെ മുഖം ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു, എന്റെ മുഖം ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു. എന്ത്? ലില്ലദി, ആർക്ക്? ഒരുത്തരക്ക്. ഖലഖഹു, അതിനെ പടച്ച. ഈ മുഖത്തെ പടച്ചതാരാണ്?
മുഖത്തെ മാത്രല്ല, ഈ മുഖം എന്നുള്ളത് ശരീരം മൊത്തം മനസ്സിലായി, ഈ മുഖത്തെ പടച്ചവൻ, ആ മുഖത്തെ പടച്ചവൻ, അതിനെ തസ്വീർ ചെയ്തവൻ, അതിനെ രൂപപ്പെടുത്തിയവൻ ആരോ, അവന്റെ മുമ്പിൽ ഞാനിതാ സുജൂദ് അർപ്പിച്ചിരിക്കുന്നു. കേൾവി, കാഴ്ച, അതിന്റെ കാഴ്ചയെയും അതിന്റെ കേൾവിയെയും കീറിയവൻ, ഷക്കാന കീറി സ്ഥാപിച്ചവൻ, ഇത് എന്ത്, അതിൽ കേൾവിയും കാഴ്ചയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയവൻ. തബാറകല്ലാ, അല്ലാഹു അനുഗ്രഹീതനാണ്, അഹ്സനുൽ ഖാലിഖീൻ, എന്താണ് ഖാലിഖീങ്ങളിൽ സൃഷ്ടികളിൽ സൃഷ്ടാക്കളിൽ ഉത്തമനായ ഉത്തമനായ സൃഷ്ടാവ് എന്നർത്ഥം. സുമ്മ യഖൂലു മിൻ ആഖിരി മാ യഖൂലു ബൈന തശഹ്ഹുദി വത്തസ്ലീമി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹ്ഹുദ് അത്തഹിയാത്തിനും തസ്ലീം സലാം കേട്ടുന്നതിനും ഇടയിലായിട്ട് ചൊല്ലിയിരുന്നത് എന്താണ്, اللهم اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما اسرفت وما انت اعلم به مني انت المقدم وانت المؤخر لا اله الا انت. ഇതാണ് തശഹ്ഹുദിനും തസ്ലീമിനും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നു എന്ന് ഈ ഹദീസിൽ കാണാം. اللهم അല്ലാഹുവേ, യഗ്ഫിർ ലീ, എനിക്ക് പുറത്തു തരേണമേ, മാ ഖദ്ദംതു, ഞാൻ മുന്നേ ചെയ്ത പാപങ്ങൾ, മുന്നേ ചെയ്ത പാപങ്ങൾ, വമാ ഖർതു, ഞാൻ ചെയ്തേക്കാവുന്ന പാപങ്ങളും തെറ്റുകളും, വമാ അസ്റർതു, ഞാൻ രഹസ്യമായിട്ട് സിർറായിട്ട് ചെയ്തതും, വമാ അഅലൻതു, ഞാൻ ഇഅലാനായിട്ട് പരസ്യമായിട്ട് ചെയ്ത പാപങ്ങളും, വമാ അസ്റഫ്തു, ഞാൻ ഇസ്റാഫായിട്ട് അതിക്രമമായിട്ട് ചെയ്ത കാര്യങ്ങൾ, അതേപോലെ വമാ അന്ത അഅലമു ബിഹി മിന്നി, നീ അതുകൊണ്ട് എന്നേക്കാൾ അറിയും, അത്തരത്തിൽ ഞാൻ ചെയ്ത പാപങ്ങൾ ഞാൻ ചിലപ്പോൾ മറന്നുപോയിട്ടാണ് അല്ലേ, എന്നേക്കാൾ നിനക്കറിയുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഞാൻ പാപമായിട്ട് പരിഗണിച്ചിട്ടുണ്ടാവില്ല അല്ലേ, തെറ്റായിട്ട് ചിലപ്പോൾ ഞാൻ പരിഗണിച്ചിട്ടുണ്ടാവില്ല റബ്ബെ, അപ്പോ എന്നേക്കാൾ നിനക്കറിയാം എന്റെ പാപങ്ങളെ സംബന്ധിച്ച്, അതെല്ലാം നീ എനിക്ക് പുറത്തു തരണമേ. നീയാണ് മുന്തിക്കുന്നവൻ, അന്തൽ മുഅഖ്ഖിറു, നീയാണ് പിന്തിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനും ഇല്ല എന്ന്. അപ്പോ ഇതാണ് ഈ ദിക്റുകളൊക്കെ കാണാതെ പഠിക്കാം. ഇനി ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത അസല പരമ്പരയിൽ. ജസാകുമുല്ലാഹു ഖൈറ, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.